തൃണമൂൽ കോൺഗ്രസ് വനിതാ എം പി ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. ദുർഗാപൂജയിൽ പങ്കെടുത്തതിന് നസ്രത്ത് ജഹാനെതിരെ വെല്ലുവിളിയും ഭീഷണിയും ശകാരവുമായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇസ്ലാമിക മതബ്രാദർ. കൊൽക്കത്തയിൽ നടന്നുവരുന്ന ദുർഗാപൂജ ആഘോഷങ്ങളിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് നസ്രത്ത് ജഹാനെതിരെ മതബ്രാദർ ആക്രമണം തുടങ്ങിയത്. കൊൽക്കത്തയിലെ സുരുചി സംഘപൂജ പന്തലിലാണ് നസ്രത്ത് ജഹാനും ഭർത്താവ് നിഖിൽ ജെയിനും ദുർഗാപൂജയിലും ആരാധനയിലും പങ്കെടുത്തത്. ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും നസ്രത്തിൻ്റെ ഭർത്താവ് നിഖിൽ ജെയിൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇത് വൈറലായതോടെയാണ് മുസ്ലിം മതമൗലികവാദികൾ സംഘടിത ആക്രമണം തുടങ്ങിയത്. ഇരുവരും ദേവിയെ വണങ്ങുന്നതും മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതും ആരതി ഒഴിയുന്നതും ചിത്രങ്ങളിലും വീഡിയോകളിലും ഉണ്ട്. ഇതിനു പുറമെ നിഖിലും നസ്രത്തും അവിടെ ഉണ്ടായിരുന്ന ചെണ്ട പോലെയുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതും വീഡിയോയിലുണ്ട്. നസ്രത്തിൻ്റെ പ്രവൃത്തി അനിസ്ലാമികവും ഒരു മുസ്ലിം സ്ത്രീക്ക് യോജിച്ചതല്ലെന്നുമാണ് ഇസ്ലാം മതമൗലികവാദികളുടെ വിമർശനം. സാരിയും സിന്ദൂര പൊട്ടുമൊക്കെ ഇട്ട് ദുർഗാപൂജയ്ക്ക് എത്തിയ നസ്രത്ത് ഇസ്ലാം മതത്തെ അപമാനിച്ചു എന്നും ഇവർ ആക്ഷേപിക്കുന്നു. നസ്രത്തിനെതിരെ ഫത്വ ഇറക്കാനുള്ള പുറപ്പാടിലാണ് യാഥാസ്ഥിതിക മത നേതൃത്വം. ഫത്വ ഉടൻ പുറപ്പെടുവിക്കുമെന്ന് ബംഗാളിലെ ദിയോബന്ദിലെ ഇസ്ലാമിക പുരോഹിതൻ അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ലോകസഭയിലെത്തിയ നസ്രത്തിന് ഇസ്ലാം മതഭ്രാന്തരുടെ ഇത്തരം പ്രകോപനങ്ങളും ഭീഷണികളൊന്നും പുത്തിരിയല്ല. അതിനാൽ തന്നെ ഇപ്പോഴുള്ള വിവാദം നസ്രത്തിനെ തെല്ലും ബാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നാലെ നസ്രത്ത് ജഹാൻ ട്വിറ്ററിൽ കുറിപ്പിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആഘോഷങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ്. ഈ ദുർഗാപൂജയ്ക്ക് നമ്മൾക്ക് സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കാം എന്നാണ് വിവാദത്തെ തൊടാതെ നസ്രത്തിന്റെ പ്രതികരണം. ഇസ്ലാം മത പുരോഹിതരുടെയും യാഥാസ്ഥിതിയുടെയും കണ്ണിലെ കരടാണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് എം പിയും നടിയുമായ നസ്രത്ത് ജഹാൻ. പാർലമെന്റിൽ സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ടും കൈകളിൽ കുപ്പിവളകൾ അണിഞ്ഞും എത്തിയതിന് പിന്നാലെ നസ്രത്ത് ജഹാനെതിരെ മതമൗലികവാദികൾ രംഗത്ത് വന്നിരുന്നു. ബംഗാളിലെ ദിയോബന്ദിലുള്ള ഇസ്ലാമിക പുരോഹിതന്മാർ നസ്രത്ത് ജഹാനെതിരെ ഫത്വ ഇറക്കിയിരുന്നു. ഇസ്ലാമിക ആചാരത്തിന് വിരുദ്ധമായി സിന്ദൂരം തൊട്ടതിനും മുസ്ലിം അല്ലാത്തയാളെ വിവാഹം കഴിച്ചതിനുമായിരുന്നു ഫത്വ. തന്നെ വിമർശിച്ചവർക്ക് ചുട്ട മറുപടിയാണ് നസ്രത്ത് ജഹാൻ പിന്നീട് നൽകിയത്. താൻ ഇന്ത്യയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും മതത്തിന്റെയും ജാതിയുടെയും അതിരുകൾക്ക് അപ്പുറമാണ് ഇന്ത്യയെന്നുമായിരുന്നു നസ്രത്തിന്റെ പ്രതികരണം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാതെ തുർക്കിയിലേക്ക് തിരിച്ച ശേഷം അവിടെ വെച്ചായിരുന്നു നസ്രത്ത് ജഹാന്റെ വിവാഹം. ഈ കഴിഞ്ഞ June 19 വ്യവസായിയായി നിഖിൽ ജെയിനെ നസ്രത്ത് തന്റെ രാജകുമാരനാക്കിയത്. വിവാഹ വാർത്ത പങ്കുവച്ചതിന് പിന്നാലെ വിവാഹ ചിത്രങ്ങളും എം പി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഫത്വ ലഭിച്ചതിന് ശേഷം വീണ്ടും സിന്ദൂര പൊട്ടണിഞ്ഞ് സാരി ഉടുത്ത് തൃണമൂൽ എം പി നസ്രത്ത് ജഹാൻ കൊൽക്കത്തയിൽ നടന്ന രഥയാത്രയിൽ പങ്കെടുത്തതും ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. വിശ്വാസം തലയിലല്ല ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത് എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിക്കൊപ്പം എത്തിയ നസ്രത്ത് ജഹാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സാരിയും സിന്ദൂറും ധരിച്ചെത്തിയ എം പി പരിപാടിക്കിടെ ആരതി ഒഴുകുകയും തേങ്ങ ഉടുക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. തുടർച്ചയായി പുറത്തിറങ്ങുകയും വാർത്തയാവുകയും ചെയ്യുന്ന ട്രോളുകളൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന് പറഞ്ഞ നസ്രത്ത് ട്രോൾ ഉണ്ടാക്കുക എന്നത് അവരുടെ ജോലിയാണെന്നും തന്റെ ജോലി ജനങ്ങളെ സേവിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യയാണ് താൻ പ്രതിനിധീകരിക്കുന്നതെന്നും നസ്രത്ത് കുറിച്ചു. മുസ്ലിം മതവിശ്വാസിയാണെങ്കിലും ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. ഞാൻ എന്തു ധരിക്കണം എന്നതിൽ അഭിപ്രായം പറയാൻ ആർക്കും അവകാശമില്ല. വസ്ത്രധാരണത്തിന് അപ്പുറമാണ് വിശ്വാസം. എല്ലാ മതങ്ങളുടെയും പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതുമാണ് യഥാർത്ഥ വിശ്വാസമെന്നും നസ്രത്ത് ജഹാൻ ഇതിനു മുമ്പ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വ ന്യൂസ്.